തിരിച്ചു വരാൻ നമ്മുടെ വിളക്ക് ശേഷം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊന്ന് ചോദിച്ചു പോയി ചത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ കൊട്ടാരക്കര ഗാന്ധിമുക്കിലുള്ള മാരുതി കളരി സംഘത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ആശാനമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ ഇവിടെ പെർഫോമൻസ് ഒക്കെ നടത്തുന്ന കുറച്ച് പേരുണ്ട്, നമുക്ക് അവരിലേക്ക് കൂടെ എത്തിച്ചേരാം. എന്താ പേര്? രതീഷ് കുമാർ. എവിടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാണോ? ചെപ്ര എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എത്ര നാളായിട്ട് പരിശീലിക്കുന്നു? ഒരു 3.5 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ട്? ഞങ്ങളിപ്പോ ആയുധം നെടുവടി കുറുവടി പയറ്റ് പിന്നെ കത്തി കുടുവള അങ്ങനെയുള്ള ആയുധത്തിലേക്ക് അങ്കത്താരിയുടെ ആദ്യ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതൊന്ന് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ആരെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ, അതോ അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ നമുക്കൊരു താല്പര്യം തോന്നിയതാണോ, അതോ എന്താണ്? അല്ല, അങ്ങനെ പ്രലോഭിപ്പിച്ച് വന്നതൊന്നുമല്ല. നമ്മൾ ശാരീരികമായിട്ട് ഉള്ള ഒരു ഫിറ്റ്നസ്സും പിന്നെ ഒരു ഏകാഗ്രത, നമ്മൾ മറ്റൊരാളോട് വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറാനുള്ള ഒരു മെഡിറ്റേഷനും എല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം തന്നെ വന്നത്, നമ്മളെ ആരും പ്രത്യേകിച്ച് പ്രലോഭിപ്പിച്ച് വരികയോ അങ്ങനെ ചെയ്തതല്ല. ഇതിൻ്റെ ഈ തുടക്കത്തിൽ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഈ ഒരു ലെവലിലേക്ക് എത്തി, ഇപ്പോൾ ഉള്ള ഒരു ലെവലിലേക്കെങ്കിലും എത്തിച്ചേരാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ നമുക്ക് വളരെ പാടായിട്ട് ഫീൽ ചെയ്തായിരുന്നു, തോന്നിയിരുന്നു. പിന്നെ അത് ഇന്നൊരു ചെറിയ ആദ്യം കുറച്ച് ശാരീരിക വേദനകളും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നെ പതിയെ പതിയെ ഗ്രാജുവലായിട്ടുള്ള നമ്മുടെ എക്സസൈസുകൾ, അതിൻ്റെ ആ ഒരു ദിവസം വന്നിട്ടുള്ള ഒരു റൊട്ടീനിലുള്ള ഒരു ഇതുണ്ടല്ലോ, എക്സസൈസുകളുണ്ടല്ലോ, അതെല്ലാം ചെയ്ത് പതിയെ പതിയെ നമ്മൾ ചുവടുകളിലും പിന്നെ അതുപോലെ അതിന് ശേഷമുള്ള ഈ വെപ്പൺസിലേക്കൊക്കെ നമ്മൾ ഗ്രാജുവലായിട്ട് കടന്നത്. അപ്പം പിന്നെ അത് നമുക്കത് അങ്ങനൊരു പാടുള്ളതായിട്ട് തോന്നത്തില്ല. പിന്നെ എങ്കിലും തുടക്കത്തിൽ നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര ഇതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സംശയമായിരുന്നു. അങ്ങനെ നിരന്തരം നമ്മുടെ ആശാന്റെ നമുക്ക് എങ്കിലും അതൊരു പ്രോത്സാഹനമല്ലേ, അവർ ചെയ്യുമ്പോൾ എനിക്ക് അതിലേക്ക് എത്തിച്ചേരണം എന്നൊരു തോന്നൽ? തീർച്ചയായിട്ടും, നമ്മൾ ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹം വളരെ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ദിവസം ഞങ്ങൾ ദിവസം ക്ലാസ്സിന് പരമാവധി ഒരു ദിവസം പോലും മുടങ്ങാതെ വരികയും ചെയ്യും. ആശ നല്ല രീതിയിലുള്ള നമുക്ക് അതിൻ്റെ ഉള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അത് ഈ ഒരു ലെവലിൽ വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്, ഇപ്പോൾ എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? അല്ലെങ്കിൽ നമ്മൾ വരാതിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നേനെ എന്നൊക്കെയുള്ള? തീർച്ചയായിട്ടും, ഇത് നേരത്തെ വരണമായിരുന്നു എന്ന് നമുക്കിവിടെ വന്നതിന് ശേഷം തോന്നുന്നത്. അപ്പം നമ്മൾ ഇത്രയും നാൾ ചെയ്തപ്പം നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു ഫിറ്റ്നസ്സും എല്ലാം വളരെ മുന്നേ ഉള്ള ആ ഒരു ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റമുണ്ട്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും, പിന്നെ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ശരീരത്തിന് എന്ത് മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്? ശരീരത്തിന് ഒരു ഭാരമില്ലായ്മ, പിന്നെ ഏത് പൊസിഷനിലേക്ക് നമുക്ക് ഓടാനായാലും ചാടാനും കൈയും കാലും തിരിയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. നമുക്കൊരു ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യണമെങ്കിൽ പോലും നേരത്തെ ഉണ്ടാകുന്ന ആ ഒരു ഫിയറായിട്ടുള്ള കാര്യങ്ങളില്ല, നമുക്കത് ചാടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം മൈൻഡിലുണ്ട്. രതീഷ് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. രതീഷ് വളരെ ക്ലിയർ ആയിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വ്യക്തി കൂടി ഉണ്ട്, എന്താ പേര്? വൈശാഖ്. വൈശാഖ്, സ്ഥലം? സ്ഥലം കരിപ്ര. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ നല്ലതാണ്, ഞാൻ ഒരു 8 വർഷമായിട്ട് വരുന്നു. 8 വർഷമായി എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ലെവലിൽ വരെ എത്തി? നമ്മൾ ആയുധമെല്ലാം എടുത്ത നിമിഷമാണ്. മർമ്മത്തിലേക്ക് കടന്നോ? ഇല്ല, മർമ്മത്തിലേക്ക് കടന്നിട്ടില്ല, നമ്മളിങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഈ ആയുധ ലെവലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമേ മർമ്മവിദ്യ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഈ ആയുധത്തിലേക്ക് വന്ന സമയത്ത്, നമ്മൾ ആദ്യമൊക്കെ ആയുധം കയ്യിലോട്ട് ഇങ്ങോട്ട് തന്ന സമയത്ത്, അതായത് കുറേ ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള അർഹത നേടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആയുധം കയ്യിൽ തന്നത്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ആയുധം കയ്യിൽ കിട്ടിയപ്പോൾ തോന്നിയ ഒരു ഫീൽ എന്താണ്? ആദ്യം കിട്ടിയപ്പോഴത്തേന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, കാരണം ഒരു ആയുധം കൈ കിട്ടുമ്പോൾ നമ്മൾ അതിങ്ങനെ ഉപയോഗിക്കണം. പക്ഷേ ആശാൻ കറക്റ്റ് രീതിയിൽ പറഞ്ഞു തന്നത് ഇങ്ങനെ ഉപയോഗിക്കാവൂ, ഇത്ര രീതിയിലുണ്ട് അത് ഉപയോഗിക്കേണ്ട രീതികളെന്നൊക്കെ. ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതോടൊന്ന് പറയാം. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ കണക്കല്ല, നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഫുൾ അങ്ങ് മാറും, നമ്മൾക്ക് ധൈര്യമൊക്കെ അങ്ങ് വരും ആ ഒരു രീതി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ആ, പഠിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് പഠിക്കുന്നത്? അല്ല, ഞാൻ അല്ലാതെ പഠിത്തം കഴിഞ്ഞാണ്, IT കഴിഞ്ഞാണ്, പ്ലസ് 2 കഴിഞ്ഞിട്ട് ആർമി എക്സാമൊക്കെ എഴുതി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർമിയിലൊക്കെ വന്നാൽ ഈ ഒരു കളറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കയറിപ്പോകാൻ തോന്നുന്നുണ്ട് അല്ലേ? അതെ, കയറിപ്പോകാൻ തോന്നുന്നുണ്ട്. നമ്മൾ മറ്റുള്ള മാർഷൽ ആർട്സ് പഠിക്കാൻ തന്നെ ആണെങ്കിൽ തന്നെ ഈ ഒരു ബേസ് ഉണ്ടല്ലോ. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു നമുക്കിതിൻ്റെ കോമ്പറ്റീഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, സ്കൂളിൽ അങ്ങനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ വെച്ചുള്ള കോമ്പറ്റീഷൻ പോകുമ്പോഴും അങ്ങനത്തെ ഉള്ളവരുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സ്കൂൾസിലും അല്ലെങ്കിൽ കോളേജിലും ITI ലെവലിലും ഒക്കെ ഇതിൻ്റെ കൂടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷേ. അല്ല, നമ്മൾ ഇവിടുന്ന് ഈ കളരിയിൽ നിന്ന് ആശാൻ വിടുന്നതല്ലാതെ
അല്ലാതെ പുറത്തുനിന്നും അല്ലാതെ വന്നു അല്ലാതെ സ്കൂളുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു പോയിന്റ് തന്നെയാണ് നമ്മൾ ഇവര് ഇത് ഈ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് നമ്മുടെ തനതായിട്ടുള്ള ഒരു കല കൂടിയാണത്, അപ്പൊ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സംവിധാനം കൂടി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യമാണ്. നമ്മുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. എന്താ പേര്? ദേവനാരായണൻ. ദേവനാരായണൻ സ്ഥലം എവിടാണ്? സ്ഥലം പാറങ്കോട്. പാറങ്കോട് എന്ന് പറയുന്നത് ഇവിടെ അടുത്താണോ? ഉമ്മന്നൂർ ഭാഗം അടുത്താണ്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഒന്നും അറിയത്തില്ല, അതുകൊണ്ടുകൂടിയാണ് ഞാൻ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ഇതിനകത്തേക്ക് വന്നതിൻ്റെ ഒരു? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാര്യം ബാക്കിയുള്ള കളരി സ്റ്റൈലുകളിൽ നിന്നും ഇതിനൊരു സ്പാറിംഗ് ലെവല്, ഞാൻ അതായത് പ്രമോദ് ആശാൻ്റെ ആ ഒരു സ്റ്റൈല് വളരെയായിട്ട് ആകർഷിക്കുന്ന ഒരു ഇതാണ്. അത് ഫ്രീ ഹാൻഡ് ഫൈറ്റ്, അതാണ് എൻ്റെ ഏറ്റവും എന്താ ഈ ഒരു കളരിയിലേക്ക് വരാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത്. ഞാൻ ബാക്കി മാർഷൽ ആർട്സ് പഠിക്കാനാണ്, ഭാവിയിൽ എനിക്കിപ്പോൾ എന്താ കോമ്പാൻ മാർഷൽ ആർട്സ് ആയ മൂവാത്തായ് പോലുള്ള ഓരോന്ന് പഠിക്കാനാണെങ്കിൽ ഇതൊരു വലിയ ബേസാന്ന് എനിക്ക് അന്നാണ് ഇത് മനസ്സിലായത്. ആ ഒരു സ്പാറിംഗ് ലെവൽ ആശാൻ്റേതായ രീതിയിൽ ആശാൻ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ലൈഫിൽ വളരെ പ്രയോജനം ചെയ്യുന്നു. സ്ട്രീറ്റ് ഫൈറ്റ് ഒരു ഭാവിയിൽ നമുക്കൊരു അക്രമി വന്നാൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇതിൽ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആശാൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഒരിക്കലും നമ്മൾ ആക്രമിക്കുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയല്ല, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് സാധിച്ചു അല്ലേ? ഒരുപാട് സാധിച്ചു. സത്യം പറഞ്ഞാൽ സ്പാറിംഗ് ആണ് ഇന്നത്തെ കാലത്ത് മാർഷൽ ആർട്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് ഇവിടുന്ന് ഞാൻ ഒരിക്കലും കളരിയിൽ നിന്ന് ഇത് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ യൂട്യൂബ് എടുത്ത് വീഡിയോ നോക്കിയാലും വടക്കൻ കളരികളുടെ വീഡിയോ ആണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അതിനകത്തൊക്കെ കൂടുതലും നമ്മൾ മെയ് വടക്കങ്ങളുടെ വീഡിയോ ആണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കളരിയിൽ വന്ന് ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം, അതായത് സ്പാറിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ഇവിടെ ഉണ്ടെന്ന്, പ്രമോദാശാൻ്റെ രീതിയിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒരു വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അതിക്രമങ്ങളൊക്കെ നേരിടേണ്ടി വരും. നമ്മൾ ദിവസേന പത്രത്തിൽ കാണുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ആയുധം പോലും കയ്യിലില്ലാതെ അവർക്കൊന്ന് ചെറുത്ത് നിൽക്കാം, പ്രത്യേകിച്ച് ഒരു രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിലോ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലോ ഒക്കെ ഒന്ന് ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇതൊരു സ്കൂൾ ലെവലിൽ തന്നെ ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസം ഒന്ന് പിന്നെ തുടങ്ങേണ്ടത് വളരെ ആവശ്യമല്ലേ? അഫ്കോഴ്സ് ആവശ്യമാണ്. അതൊരു വലിയൊരു വഴിത്തിരിവായിരിക്കും. കാര്യം ഇതിനകത്ത് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെ നമുക്ക് മാറിയെടുക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഭാവിയിൽ നമുക്കിപ്പം ഒരുപാട് പേര് ഫൈറ്റർ ആവണം അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഭാവിയിൽ മൂവാത്തായി പോലുള്ള ഓരോ മാർഷൽ ആർട്സ് എടുക്കുമ്പോൾ ഇതൊരു അടിപൊളി ബേസാണ് ഇട്ട് കൊടുക്കുന്നത്, ഈ തെക്കൻ കളരിപ്പയറ്റ് ഇട്ട് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കളരിപ്പയറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളരിപ്പയറ്റിൽ നിന്നും ബാക്കിയുള്ളവർ എടുത്തുകൊണ്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ, കുറേ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബേസാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കളരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിന് നമ്മൾ കുറേ കൂടി പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ ഇന്നത്തെ, അതായത് മാറിയ സാഹചര്യത്തിൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വളരെ അത്യാവശ്യമല്ലേ? അഫ്കോഴ്സ് അത്യാവശ്യമാണ്. അതായത് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത്രയും വർഷം ഇതിനായിട്ട് നിന്ന് ആ ഒരു എന്താ ഡെഡിക്കേഷനും ആ ഒരു സമയം ആ ഒരു പേഷ്യൻസ് ആണ് ഏറ്റവും വലുത്. അത്രയും നാളിലൂടെ കൈവരിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. നമുക്ക് വളരെ വളരെ നല്ല മറുപടികളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വ്യക്തി കൂടി ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ശ്രീരാജ്. എവിടാ, സ്ഥലം എവിടാണ്? കൊട്ടാരക്കര തന്നെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം ബികോമിന്. ബികോം ഏത് ഇയറാണ്? ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ ആണ്. അപ്പോ ബികോമിൽ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയൊക്കെ പോകുന്നു? ഈ പഠിത്തവും ഇവിടുത്തെ ഇതും ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഇത് രാവിലത്തെ മാത്രമേ എടുത്തുള്ളൂ, പിന്നെ അവധി ദിവസങ്ങളിലാണ് വരുന്നത്. കൂടുതൽ പഠിത്തമുള്ള ദിവസങ്ങളിൽ വല്ലപ്പോഴും വരും. ഓക്കെ. എങ്കിലും ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഞാൻ 8 വർഷമായി. 8 വർഷമായി. അപ്പൊ ഏത് ലെവല് വരെ എത്തിയിട്ടുണ്ട്? ഞാൻ വാളുംപരിച്ച് ഉറുമി വീശുകയെ. ഉറുമി വീശു വരെ എത്തിയിട്ടുണ്ട്. ഉറുമി വീശുവരെ. അപ്പൊ ഈ ഉറുമിയൊക്കെ എടുക്കുമ്പോൾ ഉറുമിയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചുരുണ്ട് പിളഞ്ഞ് കിടക്കും നമ്മൾ കയ്യിലെടുത്ത്. ഇപ്പൊ ഞാനൊക്കെയാണ് അത് കയ്യിലെടുക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും എന്റെ ദേഹത്ത് എവിടെയെങ്കിലും ഒക്കെ അത് കൊള്ളും. ഇത് എങ്ങനെയാ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകുന്നുണ്ട്? അറിയുന്ന ഒരു വീശ തന്നെയും മുറിയും. ആ എന്നാലും ആ പഠിപ്പിച്ച ശൈലിയിൽ വീശ. അതായത് വളരെയധികം കെയർ വേണ്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഉറുമി എടുക്കുമ്പോ അല്ലേ? അതെ അതെ. ഈ ഒരു വാളിന്റെ വാളും ഉറുമിയും അതുപോലെ തന്നെ കുറുവടി, എനിക്ക് തോന്നുന്നു കുറുവടി ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ കറക്കവും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. ഈ കോളേജിലും സ്കൂളിലും ഒക്കെ കൊണ്ടു ചെന്ന് ഇതൊക്കെ ഒന്ന് 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 കാണിച്ചുകൊണ്ടൊന്ന് സ്റ്റാർ ആകാനുള്ള അവസരം കൂടി ഉണ്ടല്ലേ? അതെ അതെ. പക്ഷെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഇതിലുള്ള കോമ്പറ്റീഷൻസ് ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷമം തന്നെയാണ്. അതിനെ കുറിച്ച് എന്താ പറയുന്നു? സ്കൂളിലും കോളേജിലും ഒന്നുമില്ല, പക്ഷേ ഇവിടുന്ന് അല്ലാതെ സ്റ്റേറ്റ് മത്സരത്തിനൊക്കെ ഇറക്കുന്നുണ്ട്. അന്നേരം അവിടെ ചെന്ന് സ്റ്റേറ്റിന്റെ മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും സമ്മാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജോഡിക്കുണ്ട്, ഫ്രീ ഫയറിനുണ്ട്, ഗോൾഡ് ഉണ്ട്. ഓക്കെ. ഈ ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. സന്തോഷമൊക്കെ ഉണ്ട്. അത് ഇനി ഈ കളരി പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞോ ഇത് സമ്മാനം കിട്ടിയാലൊന്നും സന്തോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. സന്തോഷമൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ജോഡിക്ക് ആരായിരുന്നു? ജോഡി കൂടെ ആരായിരുന്നു? വൈശാഖ്. വൈശാഖാണ് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലേ? വൈശാഖ്. വൈശാഖ്. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ പോയാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്? അതെ അതെ.
സ്റ്റേറ്റിൽ മത്സരിച്ചപ്പോഴത്തേക്ക് ആ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ ഉള്ള ഒരു അനുഭവം, ഒരു ഫീല്, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വിജയശ്രീ ലാളിതനായിട്ട് ഇവിടെ ഈ കളരിയിലോട്ട് വന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും നല്ലൊരു ഫീലായിരുന്നു. കാരണം അത്രയും പേരുടെ നിന്ന് നമ്മളെ പ്രത്യേകം വിളിച്ച് ഗോൾഡ് മെഡൽ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ബാക്കിയുള്ളവരെ സന്തോഷം പറഞ്ഞു, എല്ലാം കൂടെ നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആശാനെ നമ്മുടെ ഒരു പ്രതിഫലമായിട്ട്, ഗുരുദക്ഷിണയായിട്ട് കൊടുക്കാൻ പറ്റിയതായിരുന്നു ആ ഒരു മെഡൽ അല്ലേ? അതെ, ആ ഒരു മെഡൽ. കാരണം ആശാനായിരുന്നു നമ്മളെ പഠിപ്പിച്ച് വിട്ട് അവിടെ പോയി അത്രയും കഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ഗോൾഡ് മെഡൽ തന്നെ നമുക്ക് നമ്മുടെ ആശാനോടുള്ള ഒരു ഗുരുദക്ഷിണയായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നു. അതെ, നൽകിയിരിക്കുന്നു. സമൂഹത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇതിനെക്കുറിച്ച്? കളരി പഠിക്കുന്നതാണ്. കളരി പഠിക്കുന്നതിലൂടെ ശരീരത്തിന് തന്നെ ഒരുപാട് മാറ്റം വരും. കാരണം ഞാൻ പണ്ടിരുന്ന രൂപയല്ല. കാരണം പണ്ട് കൊച്ചി ഇറങ്ങാനായിട്ട് നീളമൊന്നും ഇല്ലായിരുന്നു, നീളം വെക്കാത്തൊരു ശരീരപ്രകൃതമായിരുന്നു. പിന്നെ ഈ കളരി വന്നതിന് ശേഷമാണ് ശരീരത്തിന് ഈ ഒരു മാറ്റം വന്ന് ബോഡി ലാംഗ്വേജ് തന്നെ മാറി ഈ ഒരു നീളം ഈ ഒരു ശരീരമൊക്കെ ആയത്. പിന്നീട് നമ്മുടെ ആ സ്വഭാവത്തിനുള്ള വരുന്ന മാറ്റം, സംസാര ശൈലി വരുന്ന മാറ്റം, എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ് ഈ കളരി പഠിച്ചതെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു കളരി, അല്ലെങ്കിൽ ആ ഒരു കളരി അഭ്യാസികളുടെ കൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ അഭ്യാസങ്ങളൊക്കെ ഞാൻ കണ്ടു. നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സൊക്കെ അതും കണ്ടു കാണും എന്നെനിക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ റേഡിയോയിൽ നിങ്ങൾ റേഡിയോ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്നതിനുള്ള അവസരം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞിട്ട്, ആ റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൂടി കാണാനുള്ള ഒരവസരം കൂടിയുണ്ട്. എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കുറേ വിശേഷങ്ങളും കുറച്ച് വ്യക്തികളുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.